തനിക്ക് ലഭിച്ചൊരു കമന്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു അഫ്സലിന്റെ പ്രതികരണം. ജാസ്മിന്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ അഡ്മിന്റെ വോയിസ് വന്നിട്ടുണ്ട്, അഫ്സൽ പോസ്റ്റിൽ നെഗറ്റീവ് കമന്റിടാൻ കേസ് കൊടുക്കും ബ്രോ എന്ന കമന്റാണ് അഫ്സൽ പങ്കുവച്ചിരിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചിരുന്നു കേറിവ മക്കളെ, നീയൊക്കെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, സൈബർ അറ്റാക്ക് ചെയ്തോളൂ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഇതിനോടുള്ള അഫ്സലിന്റെ പ്രതികരണം. അതേസമയം എങ്ങനെയെങ്കിലും ഇത് അവസാനിക്കട്ടെ എന്ന് കരുതി ഒഴിഞ്ഞു മാറി ഞാൻ പോയിരുന്നു, പക്ഷേ വീണ്ടും വീണ്ടും ഇത് എന്നെയും കുടുംബത്തെയും ഫ്രണ്ട്സിനെയും വളരെ മോശം രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അഫ്സൽ പറഞ്ഞത്. ജാസ്മിൻ ജിൻഡോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതുകൊണ്ടാണ്, തൻ്റെ സൈഡിൽ നിന്നും അതിന് ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് വീഡിയോ ചെയ്തതെന്നും അഫ്സൽ പറയുന്നു. താനും അവളുടെ പാരൻസും പറഞ്ഞാണ് വിട്ടത് അവിടെ പോയി പേരുകളോ പേഴ്സണൽ കാര്യങ്ങളോ പറയരുതെന്ന്. ആദ്യ ആഴ്ചയിൽ തന്നെ എല്ലാം കൊണ്ട് തുലച്ചു, നിങ്ങളെല്ലാവരും ഓരോ കഥ അടിച്ചിറക്കുമ്പോൾ എല്ലാം ബാധിക്കുന്നത് തന്നെയാണെന്നും അഫ്സൽ പറയുന്നു. 7 മാസത്തെ ഞങ്ങളുടെ ലവ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നിട്ടും ജാസ്മിൻ്റെ നിരന്തരമായ നിർബന്ധന പ്രകാരമാണ് ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് വിവാഹം ഉറപ്പിക്കാൻ നടത്തിയത് എന്നും താരം പറയുന്നു. ജാസ്മിനുമായുള്ള വിവാഹത്തിന് തൻ്റെ അച്ഛനൊക്കെ എതിരായിരുന്നു, എന്നിട്ടും താൻ ജാസ്മിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. തങ്ങളുടെ വീഡിയോയും ഫോട്ടോയുമെല്ലാം ജാസ്മിൻ്റെ ഉമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾ എന്തിനാണ് തൻ്റെ ലൈഫ് നശിപ്പിച്ചതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നും അഫ്സൽ പറഞ്ഞിരുന്നു. അതേസമയം ഗബ്രിക്ക് ഞാൻ വിശദമായി മെസ്സേജ് അയച്ചിരുന്നു, അവൻ അത് കണ്ടു പക്ഷേ പ്രതികരിച്ചില്ല എന്നും അഫ്സൽ വെളിപ്പെടുത്തി. ജാസ്മിൻ തന്നെ യൂസ് ചെയ്തു, 7 മാസം നാടകം കളിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. വണ്ടിയിൽ കയറി പോകും മുമ്പ് അവൾ വാക്ക് തന്നിരുന്നു, തിരിച്ചു വരും, ഞാൻ അഫ്സൽ കയറിയതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുവെന്നും താരം പറയുന്നു.